ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ. 6-ാം അധ്യായം അവസാനിക്കുന്നത് വലിയൊരു ചോദ്യത്തോടുകൂടിയാണ്. കുഞ്ഞാടിന്റെ മഹാകോപം വന്നു, ആർക്ക് നിൽക്കുവാനായിട്ട് കഴിയും? ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് പിന്നെ 7-ാം അധ്യായത്തിൽ നമ്മളെ വായിക്കുന്നത്. 6-ാമത്തെ മുദ്ര ഒട്ടിച്ചപ്പോ വലിയ സംഭവ വികാസങ്ങളാണ് ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകുന്നത്. ഒന്ന്, ഭൂകമ്പം ഉണ്ടായി. 2-ാമത്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷ പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ ഒഴിഞ്ഞു വീഴാൻ തുടങ്ങി. പുസ്തകച്ചുരുൾ ചുറ്റുന്നത് പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയുടെയും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ മനുഷ്യരെല്ലാവരും, പ്രഭുക്കന്മാരും രാജാക്കന്മാരും സാധാരണക്കാരും എല്ലാവരും ആ ഗുഹയിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളെ മുടിവിൻ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ കൊണ്ടും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ കൊണ്ടും ഞങ്ങളെ മറപ്പീൻ എന്നാണ് അവരെ മലകളോടും പാറകളോടും പറഞ്ഞത്. കാരണം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മഹാകോപം വന്നു. ഇത് പിടിച്ചു നിൽക്കുവാൻ, സഹിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ലോകം ആദ്യമായി അംഗീകരിക്കുന്ന ഒരു സത്യമാണ്, അതായത് ഈ ന്യായം കുഞ്ഞാടിൽ നിന്നാണ് വരുന്നത്. മോശ മിസ്രയീമിൽ അത്ഭുതങ്ങൾ ചെയ്തപ്പോ മന്ത്രവാദികൾ കുറെ അത്ഭുതങ്ങൾ ചെയ്തു. ദൈവത്തിന്റെ കരമാണിതെന്ന് സമ്മതിക്കുവാനായിട്ട് മന്ത്രവാദികൾക്ക് കുറെ സമയം വേണ്ടി വന്നു. അതുപോലെയാണ് ഇതുവരെ നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ടൊന്നും ഇത് ദൈവത്തിന്റെ ക്രോധമാണ്, കുഞ്ഞാടിന്റെ കോപമാണ് എന്നൊന്നും ആളുകൾ സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോ അവരത് പറഞ്ഞു, ഇത് കുഞ്ഞാടിന്റെ കോപമാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തോടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയല്ല, മലകളോടും കുന്നുകളോടും ഗുഹകളോടും ഒക്കെ പറയുകയാണ്, ഞങ്ങളുടെ മേൽ വീഴുവീൻ, അല്ലെ ഞങ്ങളെ മറയ്ക്കുവീൻ എന്നാണ് പറയുന്നത്. ഒരു വലിയ ദുരന്തത്തിന്റെ എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്, എല്ലാ ഘടകങ്ങളും. ഞാൻ പറഞ്ഞതുപോലെ വലിയ ഭൂകമ്പം, കർത്താവ് പറഞ്ഞിരുന്നു കർത്താവിന്റെ വരവിന് മുൻപ് ഭൂകമ്പം ഉണ്ടാകുമെന്ന്. അതുപോലെ സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രന്റെ ചന്ദ്രിമ നഷ്ടപ്പെട്ടു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത്തിപ്പഴം വീഴുന്നത് പോലെയാണ് ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ വേദഭാഗം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പോലും വലിയ പ്രശ്നമുണ്ട്, സംവാദമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമാണോ അതോ പ്രതീകം മാത്രമാണോ? അതാണ് വ്യാഖ്യാതാക്കളുടെ ഇടയിലെ 2 ചോദ്യം. ലിറ്ററലായിട്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കണമോ അതോ പ്രതീകാത്മകമായി എടുത്താൽ മതിയോ? യഥാർത്ഥത്തിൽ സൂര്യൻ ഇരുണ്ടുപോയതാണോ, നക്ഷത്രത്തിന്റെ ചന്ദ്രിമ നഷ്ടപ്പെട്ടതാണ്, ചന്ദ്രന്റെ ചന്ദ്രിമ നഷ്ടപ്പെട്ടതാണോ, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് അടർന്നു വീഴുകയായിരുന്നു, അതാ അർത്ഥത്തിൽ തന്നെ എടുക്കണോ അതോ ഒക്കെ പ്രതീകമായിട്ട് എടുക്കണോ? പ്രതീകമായി എന്നവർ പറയുമ്പോ അവർ അർത്ഥമാക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ചന്ദ്രൻ എന്തിനെയാണ് പ്രസ്ഥാനം ചെയ്യുന്നത്, നക്ഷത്രങ്ങൾ എന്തിനെയാണ് പ്രസ്ഥാനം ചെയ്യുന്നത്. അപ്പോ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ്. അപ്പോ പ്രതീകമായി വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നതായിരിക്കുന്ന ആളുകള് പൊതുവെ ഇവയെല്ലാം ലോകത്തിലെ ഭരണകൂടങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്നാ പറയുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ ഭരണകൂടങ്ങൾ, അമേരിക്ക മുതലായ രാജ്യങ്ങൾ ഇന്നത്തെ നിലയിൽ പറഞ്ഞ. ചന്ദ്രൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ സാറ്റലൈറ്റ് പോലെ സഹായം ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കുന്ന രാജ്യങ്ങൾ. നക്ഷത്രങ്ങളും അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഇതൊക്കെ അവരെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയില്ല, പ്രതീകമായി മാത്രമേ എടുക്കൂ. പക്ഷെ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോ പ്രതീകമായി എടുക്കുന്ന ആള് പറയുന്ന ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഭരണവ്യത്യാസങ്ങൾ വരികയും ഭരണമാറ്റങ്ങൾ വരികയും അതിന്റെ ഫലമായിട്ട് വലിയ വലിയ ആപത്തുകളും പ്രത്യാഘാതങ്ങളും വരികയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ
അക്ഷരാർത്ഥത്തിൽ ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതിനെ പ്രതീകമായി എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഒന്നാമത് അങ്ങനെ പറയാനുള്ള കാരണം, കുഞ്ഞാടിന്റെ ക്രോധം വെളിപ്പെടുത്തുന്ന മുദ്രയാണിത്. ഇതുവരെ ക്രോധമാണ് ഇപ്പോ ചൊരിയുന്നത്. കൂടാതെ സമാനമായ സംഭവങ്ങളാണ് സുവിശേഷങ്ങളിൽ കർത്താവ് പ്രവചിച്ചിരുന്നത്. കർത്താവിന്റെ വരവിന്റെ ലക്ഷങ്ങളായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോ ഈ മഹാപീഡനം തുടങ്ങി. മഹാപീഡനത്തിന്റെ ഒരു ഭാഗമാണിത്. ഭൂമിയിലെ ഭരണാധികാരികളെയും ധനവാന്മാരെയും പൗരന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും, മലകളോടും പാറകളോടും തങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയത്തക്ക വിധം ഭയങ്കരമായ ന്യായവിധിയാണ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മള് ഒരിക്കലും നിർജീവമായിരിക്കുന്ന പാറകളോടും മലകളോടും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറയാറില്ല. ഞങ്ങളെ നശിപ്പിക്കണമെന്ന് പറയും. കുന്നുകളെ ഞങ്ങളുടെ മേൽ വീഴുകയിൽ, പാറകളെ ഞങ്ങളെ നശിപ്പിച്ചു കളയുകയും. പക്ഷേ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് അവയൊന്നും അല്ലല്ലോ. അപ്പോ ഈ സംഭവങ്ങളെയെല്ലാം പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കുവാൻ എന്തോ ഒരു പ്രയാസമാണ്. കാരണം എന്ത് പ്രമാണം വെച്ചാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതിനൊരു ഗൈഡ്ലൈൻസ് വേണ്ടേ വ്യാഖ്യാനിക്കാനായി? ദൈവത്തിന്റെ ന്യായവിധിയാണ് എന്ന് മനുഷ്യർ തന്നെ ഏറ്റു പറയുകയാണ്. അപ്പോ ദൈവത്തിന്റെ ന്യായവിധിയാണെങ്കിൽ പിന്നെ അതിനെ പ്രതീകമെന്ന് തന്നെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ പറഞ്ഞാ പോരെ? ഗവൺമെന്റുകളെയും മാറ്റമാണെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ് എന്നെങ്ങനെയാണ് സമ്മതിക്കുന്നത്? ഗവൺമെന്റുകൾ മാറുന്നു, അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നു, റഷ്യയിൽ വേറെ പ്രസിഡന്റ് വന്നു, പ്രൈം മിനിസ്റ്റർ വന്നു, ഇന്ത്യയിൽ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു, ക്യാബിനറ്റ് വന്നു എന്നൊക്കെയായി പറയുന്നത് പറഞ്ഞാൽ അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതേ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യോവൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2:10, 30-31 വാക്യങ്ങള്, യെശയ്യാവ് 34-4, സമയമുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വായിച്ചു. ഈ വേദഭാഗങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം വായിക്കുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. കർത്താവിന്റെ നാൾ എന്നത് ന്യായവിധിയുടെ സമയമാണ്. കർത്താവിന്റെ നാൾ ന്യായവിധിയുടെ ആരംഭം ഏറ്റവും ഭയാനകമാണ്. 6-ാം മുദ്ര ന്യായവിധിയുടെ ഭയങ്കരതയെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ക്രോധം, ന്യായവിധി വന്നിരിക്കുന്നു എന്ന് ലോകത്തിലെ ആളുകൾ ഏറ്റു പറയുകയാണ്, സമ്മതിക്കുകയാണ്. 6:17 പ്രസ്താവന അവരുടെ മഹാകോപം വന്നു, മഹാകോപ ദിവസം വന്നു എന്നാണ്. അത് വ്യക്തമായി കാണിക്കുന്നത് മഹാപീഡനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു, മഹാപീഡന കാലം തുടങ്ങി. കോപദിവസം എന്നുള്ളത് ദ ഡേ ഓഫ് റാത്ത്, അത് കർത്താവിന്റെ നാളിന്റെ ആരംഭം മുതലുള്ളതാണ്. ദൈവ മനുഷ്യന്റെ തെറ്റുകളെ കൈകാര്യം ചെയ്യുന്ന കാലമാണിത്. യഹോവയുടെ കോപദിവസം വന്നിരിക്കുന്നു എന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. മഹാപീഡനം വാസ്തവമായി കഴിഞ്ഞു. മനുഷ്യരെല്ലാവരും മഹാപീഡനം മഹാപീഡനം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. നമ്മളും അങ്ങനെ മഹാപീഡനം മഹാപീഡനം വരുന്നു. പക്ഷെ മഹാപീഡനം വന്നു കഴിഞ്ഞു. ചില ആളുകൾ അത് മനസ്സിലാക്കി, അത് അംഗീകരിച്ചു. ദൈവത്തിന്റെ കോപം എന്നത് ദൈവ കൃപ എന്നതിന്റെ നേരെ എതിരാണ്. ദൈവത്തിന്റെ കോപം വന്നു. എത്ര വർഷങ്ങളായി, 2000+ വർഷങ്ങളായി ദൈവകൃപയെ കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. ആളുകൾക്ക് അതൊന്നും വേണ്ട. നമുക്കറിയാം, ഈ 6-ാം അധ്യായം നാമം തുറക്കുമ്പോ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും എന്താണ്? ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും സംഭവിക്കുന്നത് ദൈവം തന്റെ കൃപയാൽ നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിഷേധിച്ച മനുഷ്യർക്ക് പിന്നെ വരുന്നതായിരിക്കുന്ന ന്യായവിധിയാണ്. കർത്താവ് യേശു ക്രിസ്തു സമാധാന പുരുഷനാക്കി ആളുകൾക്ക് വേണ്ട. എന്നാൽ ഇന്നോ പിടിച്ചോ വേറൊരിടത്തും വരുന്നു വെള്ളക്കുതിരമേൽ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്നത് എന്താണ്? അന്യോന്യ യുദ്ധവും കൊല്ലും കൊലയുമാണ്. സമാധാനം എടുത്തു കളഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു,
ലോകം തരുന്നതുപോലുള്ള സമാധാനമല്ല, അവർക്ക് വേണ്ട വേണ്ട അതിന്റെ സമാധാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാ കർത്താവ് പറഞ്ഞു, ശരിയെന്നാ നിങ്ങൾ ഇത് പിടിച്ചു. മൂന്നാമത്തെ മുദ്ര പിടിച്ചപ്പോഴെന്താണ്, കറുത്ത കുതിരയെ കണ്ടു, ഭയങ്കരമായ ക്ഷാമം. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല ദാഹിക്കുകയില്ല. അവർ പറഞ്ഞു, വേണ്ട വേണ്ട ജീവന്റെ അപ്പമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു കർത്താവ്? പറഞ്ഞു, പിടിച്ചോളാം പറഞ്ഞു. ഇപ്പൊ അപ്പത്തിന് ക്ഷാമമായി. പിന്നെ മഞ്ഞനിറമുള്ള കുതിരയാ കണ്ടത്, മരണം. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനാണ്, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. അവർ പറഞ്ഞു, വേണ്ട വേണ്ട നിന്റെ നിത്യജീവനൊന്നും വേണ്ട. എങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നാ പിടിച്ചോ മരണം, എന്നാ പിടിച്ചോ മരണം. അഞ്ചാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ എന്താ കണ്ടത്? രക്തസാക്ഷികളുടെ വലിയൊരു സംഘമാണ്. അവര് പറയുന്നത് എന്താണ്? കർത്താവ് എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായവിധി നടത്താനല്ല രക്ഷിക്കാനാ വന്നത്. പക്ഷെ അവര് പറഞ്ഞു, വേണ്ട വേണ്ട നിന്റെ രക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാ കർത്താവ് പറഞ്ഞു, ശരി, എന്നാ പിടിച്ചോ ന്യായവിധി, ന്യായവിധി പിടിച്ചോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആറാം മുദ്ര പൊട്ടിക്കുകയാണ്. ഇതുവരെ ദൈവം സമാധാനവും ശാന്തിയും രക്ഷയും നിത്യജീവനും എല്ലാം ദാനമായി വാഗ്ദത്തം ചെയ്തുകൊണ്ടിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. പക്ഷെ അവർ പറഞ്ഞു, വേണ്ട വേണ്ട നിന്നെ ഞങ്ങൾക്ക് വേണ്ട. ശരി, എന്നാ കൃപയുടെ കാലഘട്ടം കഴിഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് വരട്ടെന്ന് കർത്താവ് പറഞ്ഞു. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയല്ലേ? കർത്താവ് തന്റെ കൃപയാൽ നമ്മുടെ പുറകേ നടക്കും. മക്കളെ വാ വാ പറഞ്ഞാൽ കർത്താവിനെ ആട്ടി ഓടിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് തന്റെ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ, അയ്യോ കർത്താവേ, അയ്യോ കർത്താവേ, അപ്പോഴും ദൈവത്തോട് ഞങ്ങൾ ക്ഷമിക്കണമേ എന്നല്ല പറയുന്നത്, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീനെന്നാ പറയുന്നത്, പാറകളെ ഞങ്ങളെ രക്ഷിക്കാനാ പറയുന്നത്. ഈ മനുഷ്യന്റെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ ആറാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള മുദ്രകൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിച്ചത് കൊണ്ട് അതിനെ വിരോധമായി എല്ലായിട്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഓരോന്നും അങ്ങനെയാണ്. കഴുതക്കുട്ടിയുടെ മേല് അവൻ കയറിക്കൊണ്ട് എരിശലേമിലേക്ക് ചെന്നു, പക്ഷെ അവർക്ക് വേണ്ടായിരുന്നു. ഓശന്നാവൊക്കെ പാടി, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവനെ ക്രൂശിക്കാന്ന് പറഞ്ഞു. കർത്താവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരത്തുന്നവരെ വരിക. അവർ പറഞ്ഞു, വേണ്ട വേണ്ട, ജീവജലം സൗജന്യമായി വാങ്ങട്ടെ, ഞാൻ കൊടുക്കുന്ന അപ്പം കഴിക്കുന്നവർ ദാഹിക്കയില്ല. പറഞ്ഞു, ആ അപ്പം ഞങ്ങൾക്ക് വേണ്ട. പറഞ്ഞ ആളുകളുണ്ട്. ശമരിക്കാരത്തി പറഞ്ഞു, അയ്യോ ആ വെള്ളം എനിക്ക് തരണമേ, ഞാൻ ഇവിടെ വരും വന്ന് വെള്ളം കോരാതിരിക്കാൻ. അങ്ങനെ പറഞ്ഞവർക്കൊക്കെ കർത്താവ് കൊടുത്തു. എന്നാൽ ഇപ്പോഴിതാ 5 മുദ്രകൾ കഴിഞ്ഞു, 6ാമത്തെ മുദ്ര പൊട്ടിച്ചു. അപ്പോ ദൈവത്തിന്റെ കോപം വന്നു. ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു കാലഘട്ടമുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് ദൈവം ഇങ്ങനെ അങ്ങ് പോവും, നമ്മൾ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തെ വളരെ ലാഘവമായി പുച്ഛമായി എടുക്കുന്നവരുണ്ട്. ഞാൻ 5 ദിവസങ്ങളിലെ ചില നിരീശ്വരന്മാരുടെ ചില വിശ്വാസികളുമായിട്ടുള്ളതായിരിക്കുന്ന ഡിബേറ്റ് ഞാനെ കണ്ടു. എത്ര ലാഘവത്തോടെയാണ് അവർ ബൈബിളിനെ ദൈവത്തെ എടുക്കുന്നത്. ദൈവത്തെ കുറിച്ചൊക്കെ അവർ പറയുന്ന ഒരു പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് ഇനോ നമുക്ക് മോഹാരിസ്യം വരുന്ന പ്രസ്താവനയാണ്. ദൈവത്തെ അത്ര പുച്ഛമാണ്. എന്നാൽ ദൈവമക്കളോ, സൃഷ്ടാവ് വീണ്ടെടുക്കുകാരനുമായിരിക്കുന്ന ദൈവത്തെ എത്രയോ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ കോപം വന്നു എന്നത് ദൈവകൃപ എന്നതിന്റെ എതിരാണ്. ഏതൊരു കാലത്തെ നോക്കിയാലും ദൈവത്തിന്റെ കൃപയും രക്ഷാകര വേലയും കാണാവുന്നതാണ്. ഒരു കാലത്തും അതില്ലാതെ വരികയില്ല. ഈ മഹാപുരുടെ കാലത്ത് നോക്കിയ വലിയൊരു ജനസംഖ്യ ആണ് രക്ഷിക്കപ്പെടുന്നത്. അവിടെയല്ലേ അവരെ യാഗപീഠത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പറയല്ലേ, എത്രത്തോളം നാഥ, എത്രത്തോളം. അവരെല്ലാം മഹാപുരത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേല ഒരു സമയത്ത് പോലും ഇല്ലാതെ പോവുകയും മനുഷ്യനുള്ളിടത്തോളം ദൈവത്തിന്റെ കൃപയുടെ പ്രവർത്തനവും നടക്കും. പക്ഷെ എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമില്ല. കൃപയെ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞവർക്ക് പിന്നെ കൃപയുടെ പ്രയോജനം അവർക്ക് ലഭിക്കുകയില്ല. മഹാ
അവരുടെ രക്ഷയുടെ കാലം എന്നതിനേക്കാൾ ദൈവത്തിന്റെ ന്യായവിധിയുടെയും നീതി നടത്തിപ്പിന്റെയും കാലമായിട്ടാണ് അറിയപ്പെടുന്നത്. അതങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും കൂടുതൽ ആൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത് ഈ മഹാപീഡന കാലത്താണ്. ആളുകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് അക്കാലത്താണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നതും അക്കാലത്താണ്. നാം ജീവിക്കുന്നതായിരിക്കുന്ന ഈ കാലഘട്ടം ദൈവ നീതിയുടെ കാലമായിട്ടല്ല, ദൈവ കൃപയുടെ കാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ദൈവ നീതിയുടെ ഇടപെടലുകൾ ഏത് കാലത്തും കാണാം. എന്നാൽ ന്യായവിധി ഒന്നിനു പുറകെ ഒന്നായി കോരിച്ചൊഴിയുന്ന ഒരു കാലഘട്ടം ലോകത്തുണ്ടായിട്ടില്ല. ഒന്നിനു പുറകെ ഒന്ന്, ഒന്നാം മുദ്ര, രണ്ടാം മുദ്ര, മൂന്നാം മുദ്ര, നാലാം മുദ്ര, അഞ്ചാം മുദ്ര, ആറാം മുദ്ര, അത് കഴിഞ്ഞ് ഓർത്തു കഴിഞ്ഞ് ഏഴാം മുദ്ര. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ദൈവത്തിന്റെ ന്യായവിധിയുടെ ഓരോ വശങ്ങളാണ് അവിടെ പ്രകടമാകുന്നത്. എന്നാൽ ദൈവകൃപയുടെ ഈ വർത്തമാനകാലത്തെ നാം തള്ളിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ന്യായവിധിയുടെ കാലം മാത്രമാണ്. എന്തോ ഒരു സുവിശേഷം കേട്ട ആളുകളാണ്, അന്നൊന്നും അവർ രക്ഷിക്കപ്പെട്ടില്ല. ഇപ്പൊ അവർ പറയുന്നു കുഞ്ഞാടിന്റെ കോപം വന്നിരിക്കുന്നു, എന്തുണ്ട് മാർഗമെന്ന്. എന്നാ ക്രൂശിങ്കിലേക്ക് പോകാമെന്ന് പറയില്ല, കുഞ്ഞാടിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുകയില്ല, മലകളോടാണ് പ്രാർത്ഥിക്കുന്നത്. മലകളെ ഞങ്ങളുടെ പേര് വീഴുവേ, പ്രകൃതി ശക്തികളോടാണ്. ദൈവത്തെ മനുഷ്യൻ തള്ളിക്കളഞ്ഞ പിന്നെ അവൻ പ്രാർത്ഥിക്കുന്ന പ്രകൃതികളോടാണ്, മലകളോടും നദികളോടും പുഴകളോടും ഒക്കെയാണ്. അതേ മനുഷ്യന് കഴിയും. ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ എവിടെയാ പോയി വിളിച്ചത്? കുറ്റിക്കാട്ടിലാണ്, മരങ്ങളുടെ ഇടയിലാണ് അവൻ അഭയം തേടിയത്. അവിടെയാ ദൈവത്തിൽ നിന്ന് ഓടി മരങ്ങളുടെ ഇടയിൽ അഭയം തേടിയാൽ മരദൈവങ്ങൾ വല്ലതും രക്ഷിക്കുമോ? അതുപോലെ ദൈവം കൊടുത്ത മഹത്വത്തിന്റെ തേജസ് അവർക്ക് നഷ്ടമായപ്പോ അവരെ എന്തുകൊണ്ടാ കവറപ്പ് ചെയ്തത്? അത്യടെ ഇല കൊണ്ട്. അതും കണ്ടില്ലേ, പ്രകൃതിയിലുള്ളത് കൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ അത്യടെ ഇല വല്ലതും അവരെ അനുവദിക്കുമോ? വെയില ഉദിച്ചതും അത്തിയില വാടി ചുക്ക് ചുരിഞ്ഞതും അവരുടെ തന്നത് വീണ്ടും വെളിവായതും ഒരുമിച്ചാണ്. അതൊന്നും പര്യാപ്തമല്ല, ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ വരികയാണ് വേണ്ടത്. അപ്പോ ദൈവകൃപയുടെ ഈ വർത്തമാനകാലത്തെ നാം തള്ളിക്കളഞ്ഞാൽ ന്യായവിധിയുടെ കാലമാണ് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇന്ന് നിത്യജീവനെ കൈവശമാക്കുവാനുള്ള അവസരമാണ്. എന്നാൽ കർത്താവിന്റെ നാൾ ഇനി വരാൻ പോകുന്നത് ശിക്ഷയുടെ കാലമാണ്. കർത്താവിന്റെ നാളെന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ കാലമാണ്. ദൈവസ്നേഹമാണ്, എന്നും ദൈവസ്നേഹമാണ്, പാപത്തെ ക്ഷമിക്കുന്നവനാണ് ദൈവം. ശിക്ഷാവിധിയുടെ ദൈവമല്ല, ശരിയാണ്, മനുഷ്യരെ നശിപ്പിക്കുന്നതിലല്ല ദൈവത്തിന്റെ പ്രബോധം, രക്ഷിക്കുന്നതിലാണ്. പക്ഷേ ദൈവം നീതിമാനാണ്, ശിക്ഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മള് തന്നെ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് അടി വാങ്ങാനുള്ളതായിരിക്കുന്ന അവസരം ഒഴുകും. അപ്പനടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമെന്നല്ല, ഒരു അവസരം കിട്ടിയ രണ്ട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നിട്ടല്ല. നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പ എന്നെ അടിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അതാണ് നമ്മുടെ സ്ഥിതി. മനുഷ്യന്റെ ഒരു ചിന്തയെന്ന് പറയുന്നത് ദൈവ സ്നേഹമായിട്ട് പാപങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമെന്നാണ്. ഇല്ല ഇല്ല ഇല്ല, ദൈവം ഒരു മനുഷ്യന്റെയും പാപത്തിന് നേരെ കണ്ണടച്ചിട്ടില്ല, ഇനിയും മേലെ അടയ്ക്കുകയില്ല. കാൽവരി ക്രൂശിലേക്ക് നോക്കി അറിയാൻ ദൈവം പാപത്തിന് നേരെ കണ്ണടച്ചോ? നിങ്ങളുടെയും എന്റെയും പാപം കർത്താവിന്റെ മേലിട്ടപ്പോ കണ്ണടച്ചോ? കണ്ണടച്ചില്ല, ശരിക്കും പാപത്തെ ഡിലീറ്റ് ചെയ്തു. പുത്രന്റെ മേലായിരുന്നു പാപം. കർത്താവ് മോശയോട് പറഞ്ഞു, വെള്ളമില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞു നീ ബഹുമന്മാരെ കൂട്ടി ഹോരേബിൽ വരാൻ പറഞ്ഞു, ഞാൻ പാറയുടെ മേൽ നിൽക്കും, നീ അടിക്കണമെന്ന് പറഞ്ഞു. പാറയുടെ മേൽ അടിച്ച അടിയെല്ലാം കർത്താവിന്റെ മേലാ കൊണ്ടത്. അല്ലാതെ എവിടെയാ ഒരു മനുഷ്യനെ പാറയിൽ നിർത്തിയിട്ട് അടിച്ചാൽ കിട്ടുന്ന അടിയെല്ലാം കർത്താവിനല്ലേ? കർത്താവിനാ കിട്ടിയത്. മനുഷ്യന്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് തല്ല് കൊണ്ട തല്ലുകൾ. അപ്പൊ ദൈവ സ്നേഹമാണ് എന്നതുകൊണ്ട് ദൈവം പാപത്തെ നേരെ കണ്ണടച്ചു കളയുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ പുത്രൻ പോലും പാപിയുടെ സ്ഥാനത്ത് നിന്നപ്പോ അത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഓർക്കാതെ പാപിയായിട്ട് അവനെ കണ്ട് തകർത്ത് കളയുവാൻ പ്രസാദം തോന്നിയില്ല. അങ്ങനെ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ പ്രസാദം തോന്നി.
പക്ഷേ ദൈവം സ്നേഹവാനാണ്, അതുകൊണ്ടാണ് പുത്രനെ തകർത്തുള്ളത്, നമ്മളെ തകർത്തുള്ളി. അതുകൊണ്ട് ദൈവം പാപത്തിനെതിരെ കണ്ണടയ്ക്കുമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ദൈവം സ്നേഹം മാത്രമല്ല, അവൻ പാപത്തെ വെറുക്കുന്ന നീതിമാനായ ദൈവവും കൂടെയാണ്. ഇത് അതിപ്രധാനമായിരിക്കുന്ന സത്യമാണ്. കർത്താവിന്റെ നാൾ എന്ന പ്രയോഗം വെളിപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ നാൾ ശിക്ഷയുടെ നാളാണ്, ന്യായവിധിയുടെ നാളാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. പക്ഷേ നാളെ കർത്താവിന്റെ നാള് വരാൻ പോവുകയാണ്. ആ നാൾ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിലെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ശേഷമുള്ള വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾക്ക് ഒരു മുഖവുരയാണ് വാസ്തവം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് 6-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിലെ മഹാവിവരണത്തിന്റെ ഒരു ഔട്ട്ലൈനാണ്, ഒരു ഔട്ട്ലൈനാണ്. 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7-ാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾക്ക് മുഖവുരയായിട്ടാണ് 6-ാം അധ്യായത്തിലെ 6-ാം മുദ്ര ഇരിക്കുന്നത്. വലിയൊരു ചോദ്യത്തോടു കൂടിയാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യം, അവരുടെ മഹാകോപം വന്നു, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മഹാകോപം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? ആർക്ക് നിൽപ്പാൻ കഴിയും എന്നതിന്റെ ഉത്തരം, ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രം നിൽക്കാൻ കഴിയുമെന്നാണ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 144,000 പേരെ കാണാം. കുഞ്ഞാടിന്റെ കോപം ഭൂമിയിൽ വാരി ചൊരിയുന്ന കാലത്ത് അവർ ഭൂമിയിൽ തന്നെ ഉണ്ട്. അവർക്ക് നിൽക്കാൻ കഴിയും. കാരണം എന്ത്? അവർ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരാണ്, അവർ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരാണ്. അപ്പൊ 7-ാം അധ്യായത്തിലെ 144,000 പേർക്ക് നിൽക്കാൻ കഴിയും. മഹാപീഡനത്തിന്റെ ഭയങ്കരത ബാധിക്കാത്ത ഒരേ ഒരു ജനസമൂഹം ഇസ്രായേലിലെ മുട്ടയിട്ട 144,000 പേരാണ്. കുഞ്ഞാടിന്റെ കോപം വന്നു, ആർക്ക് നിൽക്കാം? ദൈവമുദ്രയിട്ടവർക്ക് നിൽക്കാം, അല്ലാതെ ആർക്ക് നിൽക്കില്ല. ദൈവമുദ്രയിട്ട 144,000 പേർക്ക് നിൽക്കാം, വേറെ ആർക്ക് നിൽക്കില്ല. സാത്താനും സാത്താന്റെ ശക്തികൾക്കും കർത്താവ് മുദ്രയിട്ട 144,000 ആളുകളിൽ ഒരു ആളെ പോലും തൊടാൻ സാധിക്കില്ല. ഒരാളെ പോലും തൊടണമെന്ന് നോക്കി അവർക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്റെ വിചാരം തൊടാനൊക്കെ അടുത്തിയെങ്കിലും പക്ഷേ തൊടാൻ സാധിക്കില്ല. കാരണം ദൈവത്തിന്റെ മുദ്രയാണ് അവർ കാണുന്നത്. അപ്പോ 6-ാം അധ്യായം അങ്ങനെ അവസാനിക്കുകയാണ്. വലിയൊരു അധ്യായമാണ്, വലിയൊരു അധ്യായം. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന വലിയ കാര്യങ്ങൾ. ഈ 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഈ 7-ാമത്തെ അധ്യായം വായിക്കാം. മുഴുവൻ നമുക്ക് ഒരടിക്ക് വായിക്കണ്ട. നമുക്ക് രണ്ട് ആദ്യത്തെ 8 വാക്യങ്ങൾ നമുക്ക് വായിക്കും. അതിന്റെ ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. രൂബേൻ ഗോത്രത്തിൽ 12,000. ഗാദ് ഗോത്രത്തിൽ 12,000. ആശേർ ഗോത്രത്തിൽ 12,000. മനശ്ശെ ഗോത്രത്തിൽ 12,000. ശിമയോൻ ഗോത്രത്തിൽ 12,000. ലേവി ഗോത്രത്തിൽ 12,000. ഇസഹാർ ഗോത്രത്തിൽ 12,000. സെബുലൂൻ ഗോത്രത്തിൽ 12,000. ജോസഫ് ഗോത്രത്തിൽ 12,000. ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതാണ് 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത്.
ആറാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയ മഹാവിവരണത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് ഏഴിലേക്ക് കയറുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഏഴിൽ അതല്ല പറഞ്ഞിട്ടുള്ളത്. ഏഴിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നായി ദൈവം മുദ്രയിട്ട് വേർതിരിച്ച 144,000 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കഥയൊക്കെയാ പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ദൈവം ചിലപ്പോ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന സിസ്റ്റവും സ്കീമും രീതിയും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും മഹാവിഗ്രഹത്തെ കുറിച്ച് കുഞ്ഞാറിന്റെ കോപം വന്നു എന്ന് പറഞ്ഞിട്ട് ഇനി കോപത്തെ കുറിച്ച് അങ്ങ് പറയുന്നു. ഇല്ല, കോപം വന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അത് രസമല്ലേ? ദൈവത്തിന്റെ മഹാകോപം വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ച് ആദ്യം പറയുന്നു. ദൈവത്തിന് എപ്പോഴും രക്ഷയെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. അതേക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. കോപത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും ദൈവം പ്രത്യേക ഉദ്ദേശത്തിനായി തിരഞ്ഞെടുത്ത് മുദ്ര ചെയ്ത 144,000 ആളുകളുടെ കഥയാണ് ഏഴാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അധ്യായത്തിന്റെ അവസാന ഭാഗമാകുമ്പോൾ രക്തസാക്ഷികളായി തീർന്ന വലിയൊരു സമൂഹത്തെയാണ് ഇവർ കാണുന്നത്. ഇവരുടെ പ്രത്യേകത അവരുടെ സാക്ഷ്യമാണ്. എല്ലാ ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിശ്വാസത്തിന്റെ സാക്ഷികളായി തീർന്ന ഒരു വലിയ ജനസമൂഹത്തെ കുറിച്ചുള്ള ചരിത്രമാണ് അവിടെ വിവരിക്കുന്നത്. സഭയുടെ ഉത്പ്രാവിന് ശേഷം ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സഭ എടുത്തുകൊണ്ടാ പിന്നെ ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ? പിന്നെ അവരോട് ആരാ സുവിശേഷം പറയുന്നത്? നല്ല ചോദ്യങ്ങളാണത്. വചനം വ്യക്തമാക്കുന്നത് യഹൂദന്മാരിലും വിജാതിയരിൽ നിന്ന് വലിയൊരു കൂട്ടം കർത്താവിങ്കിലേക്ക് തിരിയുമെന്ന്. വലിയൊരു കൂട്ടം, സഭ മാറ്റപ്പെട്ട ശേഷം വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിങ്കിലേക്ക് തിരിയും എന്നാണ് വിശുദ്ധ വചനം വ്യക്തമാക്കുന്നത്. സഭയുടെ ഉത്പ്രാവിന് ശേഷം ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ചോദ്യം നല്ലതാണ്. കാരണം സുവിശേഷം പറയുന്നതിനാരാ? രക്ഷിക്കപ്പെട്ട ആളുകളെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ സുവിശേഷം പറയുന്നത്? വചനം വ്യക്തമാക്കുന്നത് യഹൂദന്മാരിലും വിജാതികളിൽ നിന്ന് വലിയൊരു കൂട്ടം കർത്താവിങ്കിലേക്ക് തിരിയുമെന്നാണ്. നമ്മുടെ ചോദ്യത്തിനൊരു പ്രസക്തിയേ ഇല്ല. ഏത് കാലഘട്ടത്തിലും ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നവനാണ്. ഏത് കാലഘട്ടത്തിലും അത് ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ പരിപാടിയാണ്. സഭയുടെ ഉത്പ്രാവിന് ശേഷം വിജാതികളിൽ നിന്നും വലിയൊരു സമൂഹം കർത്താവിങ്കിലേക്ക് തിരിയും. ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ അംശമായ അന്ധത ജാതികൾ രക്ഷയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ യഹൂദന്മാർക്ക് വീണ്ടും രക്ഷ വരുമ്പോ ജാതികൾ എത്രയധികം രക്ഷപ്പെടുന്ന രക്ഷിക്കപ്പെട്ടവര് കർത്താവിന്റെ വരവിനും രക്ഷിക്കപ്പെട്ടവരുടെ ഉത്പ്രാവണത്തിന് ശേഷവും ഭൂമിയിൽ ഉണ്ടെന്ന വിവരം ചിലർക്ക് അവിശ്വസനീയമാണ്. എന്നാൽ 10,000 രക്ഷിക്കപ്പെടുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു, അതുകൊണ്ട് സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നീക്കപ്പെടും. അങ്ങനെയാണ് തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നത്, തടയുന്നവൻ ഇതുവരെ തടയുന്നു, വഴിയിൽ നീങ്ങിപ്പോകണം. അത് പരിശുദ്ധാത്മാവാണ്. പക്ഷെ അതിന്റെ അർത്ഥം പിന്നെ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല കേട്ടോ. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവില്ലായിരുന്നോ? പെന്തക്കോസ്തുനാളിൽ പരിശുദ്ധാത്മാവ് വന്നതെന്ന് വിചാരിച്ച് പഴയ നിയമത്തിലൊന്നും പരിശുദ്ധാത്മാവില്ലായിരുന്നോ? ശിംശോന്റെ മേൽ ആത്മാവ് വന്നു, ഗിദെയോന്റെ മേൽ ആത്മാവ് വന്നു, ഇഫ്താഹിന്റെ മേൽ ആത്മാവ് വന്നു, 77 മൂപ്പന്മാരുടെ മേൽ ആത്മാവ് വന്നു, എത്ര ആളുകളുടെ മേൽ ആത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് എന്ന് ലോകത്തുണ്ട്. പക്ഷേ സഭായുഗത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല മറ്റു കാലങ്ങളിൽ നടക്കുന്നതെന്നേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിലും പ്രത്യേക പ്രവർത്തനങ്ങളാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് സഭ എടുക്കപ്പെട്ടു, സഭയിലുള്ള പരിശുദ്ധാത്മാവ് നീക്കപ്പെട്ടു. ഇനി ആരാണ് മനുഷ്യ രക്ഷയിലേക്ക് നടക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ ഒക്കില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. രക്ഷയെക്കുറിച്ച് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതില്ലാതെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്ന് ലോകത്തുണ്ട്. ആരെങ്കിലും പറയാണ്
സഭയെടുക്കപ്പെട്ടാൽ പിന്നെ പരിശുദ്ധാത്മാവ് ലോകത്തില്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് തെറ്റാണ്. സഭയെടുക്കപ്പെട്ടാൽ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്നുണ്ടാവും, കാരണം സഭയില്ല. പെന്തക്കോസ്ത് നാളിൽ സഭ പണിയാനായിട്ട് പരിശുദ്ധാത്മാവ് വന്നു. സഭ പൂർത്തിയാകുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പണി നിർത്തി വേറെ പണി നോക്കും. ദൈവത്തിന് വേറെ ഉണ്ട്, സഭ മാത്രമല്ല ദൈവത്തിന്റെ പരിപാടി. ലോകത്തിലുള്ള ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ആളുകൾ കർത്താവിന്റെ വരവിനും രക്ഷിക്കപ്പെട്ടവരുടെ ഉത്പ്രാവണത്തിന് ശേഷവും ഭൂമിയിൽ ഉണ്ടെന്നുള്ള വിവരം നാം എപ്പോഴും ഓർക്കണം. എന്നാൽ ആയിരം പതിനായിരങ്ങൾ രക്ഷിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് സഭയിൽ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല അന്ന് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വേറെയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ മറ്റുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ള വിഷയം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു നോക്കുന്നതൊക്കെ നല്ലതാണ്. ഏഴാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയുടെ 4 കാറ്റുകളെ നിയന്ത്രിക്കുന്ന 4 ദൂതന്മാരെ യോഹന്നാൻ കാണുന്നു. അതാണ് യോഹന്നാൻ കാണുന്നത്, ഭൂമിയുടെ 4 കാറ്റുകളെ നിയന്ത്രിക്കുന്ന 4 ദൂതന്മാർ. ഈ കാറ്റുകളാണ് പ്രകൃതി, ദൂതന്മാരാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. ദൈവം അവരെ അതിനുവേണ്ടി വെച്ചു. വെള്ളത്തിന്റെ ദൂതനുണ്ട്, തീയുടെ ദൂതനുണ്ട്, കാറ്റിന്റെ ദൂതനുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ഭരണ സംവിധാനത്തെ സഹായിക്കുവാനായിട്ട് ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്, മനുഷ്യരെ നിയമിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് മനുഷ്യരെ നിയമിച്ചു. സാധാരണഗതിയിൽ ഭൂമിയുടെ പ്രക്രിയകള് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ 4 കാറ്റുകൾ എന്ന് പറഞ്ഞത്. കൊടുങ്കാറ്റുകള്, ടൊർണേഡോകള്, ഹറിക്കെയിൻസ്, ഭയങ്കര കാറ്റുകള്, സുനാമി പോലെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോ ഇങ്ങനെ 4 കാറ്റുകളെ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കുന്ന 4 ദൂതന്മാരെ യോഹന്നാൻ കണ്ടു. അപ്പോൾ തന്നെ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറി വരുന്നതും കണ്ടു. ദൂതന്മാരുടെ കളിയാണല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ, ശരിയാണ്. ദൂതന്മാർ ഒരുപാട് പ്രവൃത്തികൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ഈ പ്രകൃതിയുടെ ശക്തികളൊക്കെ കർത്താവിന്റെ ദാസന്മാരാണ്. പോയി തകർത്തിട്ട് വായെന്ന് കർത്താവ് പറയുമ്പോ 2 കാറ്റിഞ്ഞു വരെ അടിച്ച് നിരത്തുക, പോയി കത്തിച്ചു കളയുക എന്ന് കർത്താവ് പറഞ്ഞ 1000 ഏക്കർ വനങ്ങളാണ് അടിച്ച് കത്തിച്ച് ചാരമാക്കി കളയുന്നത്. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ. അപ്പോ ഈ 4 ദൂതന്മാർ ഇങ്ങനെ 4 കാറ്റുകളെ നിയന്ത്രിച്ച് നിർത്തുമ്പോ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കയറി വന്നു. തന്റെ കയ്യിൽ ഒരു മുദ്രയുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയാണ്. അന്നത്തെ കാലത്ത് പഴയ ദൈവത്തിന്റെ ഭാഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ രാജാക്കന്മാർക്കൊക്കെ മുദ്രമോദ്രമുണ്ട്. നമുക്കറിയാമല്ലോ ഹാമാൻ കൊടുക്കുന്നു, അത് പിന്നെ ഹാമാനെ കയ്യിൽ എടുത്തിട്ട് മോർദ്ദേക്ക് ആക്കി കൊടുക്കും. ലേഖൻ ഉണ്ടാക്കിയിട്ട് ആ മുദ്ര കൊണ്ടാണ്, രാജാവിന്റെ ഈശ്വരനുള്ള മുദ്രയാണ്, അതുകൊണ്ടാണ് അവിടെ സീൽ ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിന്റെ മുദ്രയുമായിട്ടാണ് ഒരു ദൂതൻ കയറുന്നത്. ആ ദൂതന് 4 ദൂതന്മാരോട് ഒരു സന്ദേശം ഉണ്ടായിരുന്നു. മുദ്ര ഇടുന്നതിന് മുമ്പ് തന്നെ ഈ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 144,000 പേർക്ക് മുദ്രയിട്ട് കഴിയുവോളും ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത്. അതാ പറഞ്ഞു, ഞാൻ മുദ്രയിടാനായിട്ട് പോവുകയാണ്. ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 ആളുകൾ ഞാൻ മുദ്രയിടും. മുദ്രയിട്ട് കഴിയുന്നത് വരെ നിങ്ങളെ ജോലികൾ തുടങ്ങരുത്. കാറ്റിനെ പിടിച്ചുകൊണ്ടു നിന്നു, സമുദ്രത്തിനും ഭൂമിക്കും ഒന്നും നിങ്ങൾ കേടുവരുത്തരുത്. അപ്പൊ ഈ ദൂതന്മാരുടെ ഇടയിൽ തന്നെ പല ശ്രേണികളുണ്ടെന്ന് വേണം മനസ്സിലാക്കാം. ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കുന്ന ദൂതന്മാരുണ്ട്, ശ്രേഷ്ഠ ദൂതന്മാരെന്നൊക്കെ പറയുവാൻ.
അങ്ങനെ ദൂതന്മാർ എഫേസ്യലേഖനത്തെ നമ്മൾ വായിക്കുമ്പോ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയ്ക്കും, അത് ഈ വീടുപോയ ദൂതന്മാരുടെ ഓർഡറാണ്. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ദുഷ്ടാത്മ സേനകളുണ്ട്. നല്ല ദൂതന്മാരുടെയിലും അങ്ങനെയുണ്ട്. കെരൂബുകളുണ്ട്, സെറാഫുകളുണ്ട്, വിശുദ്ധ ദൂതന്മാരുണ്ട്, അതിശ്രേഷ്ഠ ദൂതന്മാരുണ്ട്, ഗബ്രിയേൽ മീഖായേൽ മുതലായ ദൂതന്മാർ. ഇങ്ങനെ ദൂതന്മാർക്കിടയിലും പലരുണ്ട്. അവരൊക്കെ ഓരോ അധികാര ശ്രേണികളാണ്, ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമുക്ക് നാട്ടിലെ പഞ്ചായത്തിലെ തഹസിൽദാരുണ്ട്, പിന്നെ ജില്ലയിലേക്ക് വരുമ്പോ കളക്ടറുണ്ട്. ഇങ്ങനെ ആളുകൾ ഓരോരോ സ്ഥാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരാളുടെ മേൽ ഒരാളെ, ഒരാളുടെ കീഴിൽ ഒരാളെന്ന് പറഞ്ഞതുപോലെ ദൂതന്മാർക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഈ മുദ്രയുള്ള ദൂതൻ ഇച്ചിരി വലിയ ദൂതനാണ്. ആ ദൂതൻ മറ്റു നാല് ദൂതന്മാരുടെ പറഞ്ഞു, ഇങ്ങനെ നോക്കുക, ഞാൻ മുദ്രയിടാനായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ ഒരു പ്രശ്നം, നിങ്ങളെ ഏൽപ്പിച്ച ജോലി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി, അതുപോലെ നിങ്ങൾ ജോലി ചെയ്യും എന്ന് അവരോട് പറഞ്ഞു. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത് എന്ന സന്ദേശമാണ് നൽകിയത്. തന്റെ ദൈവം തന്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവരെ സംരക്ഷിക്കുവാൻ ആവശ്യമായ മുദ്രയിടുന്ന ഈ 144,000 പേർക്ക് മുദ്രയിടുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാനാണ്, ദൈവത്തിന്റെ സുവിശേഷം അന്ന് ലോകത്തോട് പ്രസംഗിക്കാനാണ്. അപ്പോ പറഞ്ഞു, ഒരു കേടും വരുത്താൻ പാടില്ല, അവരെ സുവിശേഷം പ്രസംഗിക്കും. ഇസ്രയേലിലെ ഓരോ ഗോത്രത്തിൽ 12,000 പേർ വീതം ദൂതന്റെ മുദ്ര ഏൽക്കുന്നു. ന്യായവിധിയുടെ കാലത്ത് കർത്താവിന്റെ സാക്ഷികളായിരിക്കുവാനാണ് ഈ 144,000 ആളുകളെ മുദ്രയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യായവിധിക്ക് മധ്യത്തിലും ദൈവിക കൃപയുടെ പ്രകടനം ആണ് നമ്മൾ കാണുന്നത്. കുഞ്ഞാടിന്റെ കോപം മന്ത്രിക്കുന്നു, ദൈവത്തിന്റെ കോപം മന്ത്രിക്കുന്നു, ആർക്ക് സഹിക്കാം എന്ന് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഇതാ മുദ്രയുമായിട്ട് ഒരു വലിയ ദൂതൻ കയറി വരുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ വൃതന്മാരെ മുദ്രയിടാൻ. ദൈവം മുന്നമേ നിശ്ചയിച്ചിട്ടുള്ള 144,000 പേരെ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 വീതം ആളുകളെ തിരഞ്ഞെടുത്തവരെ മുദ്രയിടുക. അവര് ദൈവത്തിന്റെ ഹിതം ഈ മഹാപീഡനകാലത്ത് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എതിർ ക്രിസ്തുവിനോ ദുരാത്മാവിനോ കള്ളപ്രവാചകനോ, കള്ളപ്രവാചക എതിർ ക്രിസ്തുവിന് കൂടെ നിൽക്കുന്നതാ ലോകരാജ്യങ്ങൾക്കും അവരെ തൊടാൻ അനുവാദമില്ല. ദൈവം തന്റെ മക്കളെ എന്നും സംരക്ഷിക്കുന്നവൻ. ഇവരൊക്കെ രക്തസാക്ഷികളായിട്ട് മരിച്ച ഒത്തിരി ആളുകളുണ്ട്. അധ്യായത്തിൽ കഴിഞ്ഞ 6 അധ്യായത്തിലും രക്തസാക്ഷികളായിട്ട് മരിച്ച ധാരാളം പേരുണ്ട്. അതും ദൈവത്തിന്റെ പരിപാടിയാണ്. രക്തസാക്ഷികളായി മരിക്കേണ്ട കുറെ ആളുകളുണ്ട്. യാക്കോബ് യോഹനാന സഹോദരന്മാരായിരുന്നു. യാക്കോബിനെ പത്രോസിനെ ദൈവം രക്ഷിച്ചു, അതിശയകരമായി രക്ഷിച്ചു. കൊല്ലാൻ വേണ്ടിയാണ് ജയിലിൽ കിട്ടിയിരുന്നത്, പക്ഷെ പത്രോസ് രക്ഷിച്ചു. എന്തുകൊണ്ട് യാക്കോബിനെ രക്ഷിച്ചില്ല? കഴിയില്ല വെച്ചിട്ടാ. സുവിശേഷം പറഞ്ഞ സേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, യാതൊരു ഇല്ല. എന്നാ പൗലോസിനെ കല്ലെറിഞ്ഞു കൊന്നിട്ട് വീണ്ടും അവരെ ഉയർപ്പിച്ചു. അവർ വീണ്ടും എഴുന്നേറ്റ് മൂന്നാം ദുർഗത്തോളം പോയിട്ട് തിരിച്ചു വന്നു. കർത്താവിന് കഴിയാച്ചിട്ടാ സേഫാനോസിനെ ഉയർപ്പിക്കാൻ. അതൊക്കെ ദൈവത്തിന്റെ മാർഗങ്ങളാണ്. ചിലപ്പോ നമ്മൾക്ക് ഇത് അറിയില്ലാത്തോണ്ട് നമ്മൾ പറയും കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞ പിന്നെ ഡിസ്ട്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് വീണതായിരിക്കുന്ന പൗലോസിനെ ഉയർപ്പിച്ച കർത്താവിന് എന്നെ ഉയർപ്പിക്കാൻ കഴിയും? കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കഴിയുമോ എന്നുള്ളതല്ല പ്രശ്നം, ഉയർപ്പിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ആകാശത്തിൽ നിന്ന് മന്ന ഇട്ട് കൊടുത്ത ദൈവത്തിന് നമുക്ക് ഇന്ന് മന്ന തരാൻ കഴിയില്ലേ? അയ്യോ കഴിയും, തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, റേഷൻ കടയിൽ പോയി റേഷനൊക്കെ വാങ്ങിച്ച് കഴിയാനും പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അല്ലേ ഭൂമി ഇറങ്ങി കൃഷി ചെയ്യാൻ പറഞ്ഞു. കപ്പയോ ചേനയോ വാഴയോ ചേമ്പോ ഒക്കെ നട്ട് അതിന്റെ ഒക്കെ ഫലമെടുത്ത് തിന്നാൻ പറഞ്ഞു. പാറയിൽ നിന്നും വെള്ളം തരാൻ കഴിയും, പക്ഷെ വെള്ളം വരുന്നോണ്ടില്ലെങ്കിലും പറയേ. ആ വെടി വെട്ടിക്കുന്നവരെ പിടിച്ച് പാറ വെടി പൊട്ടിക്കുക, പൊട്ടിച്ച് പൊട്ടിച്ച് താഴെ പൊട്ടിയല്ലേ വെള്ളം കിട്ടും. ഇതൊക്കെ ദൈവത്തിന്റെ പരിപാടികളുടെ വ്യത്യാസമാണ് ഈ പെന്തക്കോസ്തുകാർ മുതലായ ആളുകൾ ഇങ്ങനെയാ പ്രസംഗിക്കുന്നത്. പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുവാൻ കഴിഞ്ഞ കർത്താവിന് സഹോദര സൗദി ഇന്ന് നിനക്ക് പാറയിൽ നിന്ന് വെള്ളം തരുവാൻ കഴിയും. അതിനാർക്കാ സംശയം കഴിയുമെന്നുള്ളതിന്?
ലാസറെ ഉയർപ്പിക്കാൻ കഴിഞ്ഞ കർത്താവിന് നിന്റെ സഹോദരനെ ഉയർപ്പിക്കുവാൻ കഴിയും? വല്ല സംശയമുണ്ടോ? എനിക്കൊരു സംശയവും ഇല്ല. ഉയർപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു കാര്യമാണ്. ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കഴിവിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നല്ല, ദൈവത്തിന്റെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്ന. ഇവിടെയും അതുപോലെ തന്നെയാണ്. പീഡനകാലത്ത് ഒരുപാട് രക്തസാക്ഷികൾ, എണ്ണമില്ലാത്ത വിശ്വാസ രക്തസാക്ഷികളായിട്ട് മരിക്കുമ്പോ 144,000 പേരുണ്ട്. അവരെ തൊടാൻ ആരെ കൊണ്ട് സാധിക്കില്ല. സാത്താനും ഒരു ക്രിസ്തുവിനും അവരെ തൊടാൻ സാധിക്കില്ല. ദൈവം പറഞ്ഞവരെ തൊട്ടുപോകുന്നു. അപ്പൊ എന്തോ അങ്ങനെയാണ് കേട്ടോ. ദൈവത്തിന്റെ ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ കൃപയും ഉണ്ട്. ഈ ന്യായവിധിയുടെ കാലത്താണ് കൃപയുടെ സാക്ഷികൾ 144,000. നോഹയുടെ കാലത്ത് 2,00,000 ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതിന് വളരെ കൂടുതൽ കാണും. വേറും 8 ആളുകളെ ദൈവം രക്ഷിച്ചുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു രക്ഷയുണ്ട്. സകലരെയും വെള്ളം മുക്കിക്കളയുമ്പോ വെള്ളത്തിൽ തൊടുവാൻ കഴിയാത്ത 8 പേരുണ്ട്. എല്ലാ വീടുകളും വെള്ളത്തിനടിയിലായി, എല്ലാ മലകളും വെള്ളത്തിനടിയിലായി. പക്ഷെ വെള്ളത്തിനടിയിലാകാത്ത ഒരു കപ്പലുണ്ട്. അത് നോഹ പണിത കപ്പലാണ്. ദൈവം നോഹയെ കൊണ്ട് പണിയിച്ച കപ്പലാണ്. സോദോമിനെയും ഗൊമോരയെയും കത്തിച്ചു കളഞ്ഞപ്പോ അവിടെയും ദൈവം രക്ഷിച്ച ഒരു ലോത്തും കുടുംബമുണ്ട്. ലോത്തിന്റെ ഭാര്യ പോയതാണ്, അത് അവളുടെ വേറൊരു കുടുംബം. ദൈവത്തിന് എന്നും ന്യായവിധി നടത്തുമ്പോൾ തന്നെ കൃപയുടേതായിരിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഈ കൃപയുടെ പ്രവർത്തനത്തെ തള്ളിക്കളയരുത്. ന്യായവിധിയുടെ മധ്യത്തിലും ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ദൈവം കൃപയുള്ളവനാണ്. ദൈവം പലപ്പോഴും അത് ചെയ്യും. 7:4-8 വാക്യങ്ങളിൽ മുദ്രയേറ്റവരുടെ എണ്ണവും ഗോത്രവും എടുത്തു പറയുന്നുണ്ട്. വളരെയധികം കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്തിനാ ഈ 12 ഗോത്രങ്ങളുടെ പേര് തന്നിരിക്കുന്നത്? പറഞ്ഞാൽ പോരെ 144,000 പേരെ എന്ന്. ഓരോരോ ഗോത്രത്തിന്റെ പേര് പറഞ്ഞ് 12,000 എന്നിങ്ങനെ ആവർത്തിച്ച് പറയണം. അവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്നു. ചില സത്യങ്ങൾ ഇവിടെ ദൈവാത്മാവ് എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്ന, ഇസ്രയേലിൽ ഇപ്പോഴും 12 ഗോത്രങ്ങളുണ്ട്. ഇസ്രയേലിലെ ഗോത്രങ്ങളെല്ലാം കാണാതെ പോയി നോക്കിയാ പറയുന്നത്. ഇസ്രയേലിലെ ഗോത്രങ്ങളൊന്നും കാണുന്നില്ല. ഇന്ന് ആളുകൾ പറയാറുണ്ട് കാണാതായ ഇസ്രയേലിലെ ഗോത്രങ്ങൾ. അത് ബ്രിട്ടീഷുകാരാണെന്ന് ചില ആളുകൾ പറയും. ഇസ്രയേലിലെ കാണാതെ പോയ ഗോത്രങ്ങളാണ് ബ്രിട്ടനിലുള്ളത്. ഇസ്രയേലിലെ കാണാതെ ഗോത്രങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാ പറയുന്നത്. ഞാനൊരിക്കലും മണിപ്പൂരിൽ പോയപ്പോ ഒരു ദിവസം വൈകിട്ടെങ്കിലും ഒരു ദിവസം നടക്കാനായിട്ട് മണിപ്പൂർ ടൗണിക്കൂടെ നടന്നു. അങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നോക്കിപ്പോയപ്പോ സുനഗോഗ് എന്ന് കണ്ടു. മണിപ്പൂർ സുനഗോഗ്മാരുടെ സുനഗോഗ് ഇവിടെ ഇങ്ങനെയാ വന്നത്. ഞാൻ കയറി ചെന്നു. അവിടെ ഒരു 19 ആളുകളുണ്ട്. അവരാരാധിക്കുന്ന സമയമാണ് സുനഗോഗിൽ. ഞാൻ അവിടെ ഇരുന്ന് അവരോട് ഒരു അരമണിക്കൂർ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ യഹൂദന്മാർ തന്നെയാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരായി. പാസ്പോർട്ട് കാണിച്ചു, യഹൂദന്മാരുടെ പാസ്പോർട്ട്. നിങ്ങൾ എത്ര കാലമായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചു. അനേക വർഷങ്ങളായി, 100 കണക്കിന് വർഷങ്ങളായി. അപ്പോ നിങ്ങളെങ്ങനെ യഹൂദന്മാരാകുന്നത്? നിങ്ങളെ കണ്ടിട്ട് യഹൂദന്മാരെ പോലെ ഇരിക്കുന്നില്ലല്ലോ, മണിപ്പൂരുകളെ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കാണാതെ പോയ ഇസ്രായേലിലെ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമാണ്. ഞങ്ങൾ ഇവിടെ വന്നു, അവിടുത്തെ സ്ത്രീകളുമായിട്ടൊക്കെ വിവാഹം കഴിച്ചു. യഹൂദനെ വംശാവലി പുരുഷൻ വഴിയാ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ജോസഫിന്റെ 2 മക്കളെ 12 ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയത്. ഫറവോന്റെ അവിടുത്തെ പുരോഹിതന്റെ പുത്തിഫറിന്റെ മകളെയാണ് കല്യാണം കഴിച്ചതെങ്കിലും പെൺവഴിയല്ല, ഒരു ആൺവഴിയാണ്. അപ്പോ ഇവരും അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആൺവഴി ആണ്. ഞങ്ങളെ DNA ഒക്കെ ടെസ്റ്റ് ചെയ്തു, അവിടെ ചെന്ന് വിശദമായ ടെസ്റ്റിംഗ് നടത്തി. യഹൂദന്മാർ തന്നെയാണ് എന്ന് ഉറച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ പാസ്പോർട്ട് തന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് വരും. ഞങ്ങളുടെ എല്ലാ യഹൂദന ആളുകളും
അവിടെ പോയി തിരിച്ചു പോയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം അവകാശപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ ദ മിസ്സിംഗ് ട്രൈബ് എന്നാണ്, ദ മിസ്സിംഗ് ട്രൈബ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിലെ കാണാതെ പോയതായിരിക്കുന്ന ഗോത്രങ്ങളാണ്. അപ്പൊ എല്ലാം കാണാതെ ഒന്നും പോയിട്ടില്ല. വെളിപ്പാട് പത്ത് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോ 12 ഗോത്രം അവിടെ. ദൈവത്തിന് അതിശയകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കാണാതെ പോയാൽ ദൈവത്തിന് കാണാതെ പോകില്ല. ദൈവത്തിന് കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇന്ന് ഇസ്രായേലിലുള്ള യഹൂദന്മാർക്ക് അവരുടെ ഗോത്രം അറിയില്ല കേട്ടോ. പൗരോഹിത്യ ഗോത്രത്തിൽ പെട്ടവർക്ക് മാത്രമേ ഗോത്രം അറിയൂ, മറ്റൊരാൾക്ക് അറിയില്ല. പൗരോഹിത്യ ഗോത്രത്തിൽ പെട്ട ആളുകൾക്ക് അവരുടെ ഗോത്രം അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല. കോഹൻസ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ട്. കോഹൻസ് കൊഹാത്യരാണ്, അവര് പുരോഹിതന്മാരാണ്. അതുപോലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ, ഏറെ ആളുകൾക്ക് അവരുടെ ഗോത്രം അറിയില്ല. അവരെല്ലാവരും ഒരു ദിവസം ഗോത്രം അറിയും. ഊറിയും തുമ്മിയും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കുന്നത് വരെ വിശുദ്ധ സാധനങ്ങൾ വട്ടിക്കരുതെന്ന് രേഖ്യാവിന്റെ പുസ്തകത്തില് വംശാവിനെ തെളിയിക്കുവാൻ കഴിയാതെ പോയ പുരോഹിതന്മാരുണ്ടായിരുന്നു. ലേവ്യാ ഗോത്രക്കാരെ അവകാശപ്പെട്ടു, പക്ഷെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ അവരോട് പറഞ്ഞു, ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾക്ക് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുവാനുള്ള അനുവാദമില്ല. ഒരു ദിവസം ഒരു വെളിപ്പെടും കേട്ടോ. വീണകാലം ഭയങ്കരമായ പീഡനം തുടങ്ങി. ദൈവം തമ്പുരാനി ദൂതൻ മുദ്രയുള്ള ദൂതൻ ചെന്ന് ഓരോരുത്തരെ പിടിച്ചു അങ്ങോട്ട് മാറ്റി നിർത്തി. നീ യഹൂദാ ഗോത്രക്കാരനാ, ഈ ഗ്രൂപ്പ് ഇരിക്കാൻ പറഞ്ഞു. നീ മനുഷ്യ ഗോത്രക്കാരനാ, നീ എബ്രഹീം ഗോത്രക്കാരനാ, ആ അവിടെ മാറിക്കാം. അങ്ങനെ 144,000 പേരെ 12 ഗ്രൂപ്പായിട്ട് വിതരിച്ചു. ഇതെങ്ങനെയാ, അവർക്ക് തന്നെ അതിശയം വന്നതാണ്. ഞാൻ യഹൂദാ ഗോത്രക്കാരനാണോ, അയ്യോ എനിക്കറിയില്ല. ദൈവം പറഞ്ഞു, നിനക്കറിയില്ല പക്ഷെ എനിക്കറിയില്ല. ഇത് ദൈവത്തിന്റെ സർവജ്ഞാനം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമാണെന്ന് അറിയാം. നിങ്ങൾ ചിലപ്പോ വിചാരിക്കും നിങ്ങളെ പറ്റി ഒന്നും നിങ്ങൾക്കറിയില്ല, പല കാര്യങ്ങളും നമുക്കറിയില്ല. ഈ വേദന എന്താ ഉണ്ടായത്, ഈ ബുദ്ധിമുട്ട് എന്താ ഉണ്ടായത്. കർത്താവ് പറയാം, അതൊക്കെ എനിക്കറിയാം, എനിക്കറിയാമേത്ത ഒരു കാര്യമില്ല, അതെല്ലാം എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും കർത്താവിന് വ്യക്തമാണ്. അപ്പോ ഇന്നും ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ ഉണ്ട്, അവർക്ക് വംശനാശം വന്നിട്ടില്ല എന്നാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. രണ്ടാമത് ഈ 12 ലിസ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പേരുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് 29 പ്രാവശ്യം മുഴുവൻ ബൈബിളിലും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടെന്നാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. ജേവി സ്മിത്ത് എന്ന് പറഞ്ഞ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു 29 പ്രാവശ്യം. അതിലെ 18 ലിസ്റ്റുകളിൽ 12 ഗോത്രങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ലിസ്റ്റിലും ഒരേ ഗ്രൂപ്പുകളല്ല ഉള്ളത്. അത് ഒരു വലിയ പ്രശ്നമുള്ളതാക്കും. എന്തുകൊണ്ട് ചിലരെ ഇല്ല? ചില ലിസ്റ്റുകളിൽ ജോസഫിന്റെ മക്കൾ എഫ്രൈമും മനുഷ്യയും രണ്ടായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ 7 അധ്യായത്തിലെ അവരെ ഒന്നായിട്ടാണ് ജോസഫ് ഗോത്രമെന്ന് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ എണ്ണിയിട്ടുണ്ട്, അല്ലെ? എഫ്രൈമിനെ എണ്ണിയിട്ടില്ല. എഫ്രൈമിന് പകരം ജോസഫ് എന്നാ പറഞ്ഞത്? എന്താ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാ ദൈവം അങ്ങനെ ചെയ്തത് എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവരെല്ലാം അറിയുന്നുവെങ്കിലും അവരെല്ലാം നമ്മോട് പറഞ്ഞിട്ടില്ല. അത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. ദാൻ ഗോത്രത്തെ വിട്ടു കളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ദാൻ ഗോത്രത്തെ വിട്ടു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതായ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ദാൻ ഗോത്രമില്ല. നോക്കിക്കേ, യഹൂദ, രൂബേൻ, ഗാദ്, ആശേർ, നഫ്താലി, മനശ്ശെ, ശിമയോൻ, ലേവി, ഇസ്സാഖാർ, സെബുലൂൻ, ജോസഫ്, ബെന്യാമി. ദാൻ ഗോത്രക്കാരെ വിട്ടുക.
അപ്പൊ എന്തുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരെ വിട്ടുകളഞ്ഞത് എന്നത് വലിയ ഒരു പഠന വിഷയമാണ്. അതേക്കുറിച്ചൊക്കെ പണ്ഡിതന്മാരുടെ പല അഭിപ്രായങ്ങളുണ്ട്. ദൈവത്തിന് അബദ്ധം വരൂല്ലല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോ അവര് പറയുന്ന ഒരു കാര്യം, പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏത് ക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ദാൻ ഗോത്രക്കാർ എതിർ ക്രിസ്തു പീഡനകാലത്ത് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കും. അതെവിടെയാ പറഞ്ഞിട്ടുള്ളത്? എതിർ ക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങള്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 17-18 ഉള്ളി വായിക്കണം. വാസവം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്ത് കയറി അവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദാനെ വിവരിച്ചിരിക്കുന്നത് ദാൻ ഒരു പാമ്പും ഒരു സർപ്പവുമാണ്. കുതിരയുടെ പുറത്ത് വരുന്ന കർത്താവിനെ കുതികാൽ കടിച്ചവരെ താഴെ. അപ്പൊ ഇവനെ എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുവിനെ ആ നിലയിലാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറയുന്നത്, ദാൻ ഗോത്രം എതിർ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് കർത്താവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗോത്രമാണ്. ദാൻ ഗോത്രം ന്യായപാലനം ചെയ്യുമെന്നാണ്. ഏതൊരു ഗോത്രം പോലെ ന്യായപാലനം ചെയ്യും. പക്ഷെ നമുക്കറിയാം, ദാൻ ഗോത്രത്തിൽ നല്ല യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ന്യായപാലനം ചെയ്യുന്ന രാജാവ് വരുന്നത്. അപ്പൊ ഇവന് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് ന്യായപാലനം ചെയ്യുമെന്ന സൂചനയാണുള്ളത്. എതിർ ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന് ഭരണത്തിൽ പങ്കാളിയാകുകയും കർത്താവിനെ എതിർക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ചില ആളുകളുടെ വ്യാഖ്യാനമാണ്, ഞാൻ ആ വ്യാഖ്യാനം ശരിയോ തെറ്റോ എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, അതുകൊണ്ട് ദാൻ ഗോത്രത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ശക്തമായ വേറെ ഒരു വാദമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, വിഗ്രഹാരാധനയ്ക്ക് ഇസ്രായേലിൽ നേതൃത്വം നൽകിയ ദാൻ ഗോത്രക്കാരാണ്. അത് വ്യക്തമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകിയവരാണ്. ദാൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രം ആയിരുന്നതിനാൽ അവരെ വിഗ്രഹാരാധനയാ ക്ഷയിച്ചു പോവുകയും അവരിൽ ശേഷിച്ചവരെ നഫ്താലി ഗോത്രത്തിൽ ചേർക്കുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വിഗ്രഹാരാധന ദാൻ ഗോത്രക്കാരനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഇല്ലാതെ പോയി, നശിച്ചു പോയി എന്ന് പറയുന്നു. അത് രണ്ടാമതൊരു വ്യാഖ്യാനമാണ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഈ 12 ഗോത്രങ്ങളെ കുറിച്ച് തിരുവഴുത്തിൽ 29 പ്രാവശ്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12 ലിസ്റ്റുകളിൽ 12 ഗോത്രങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യാക്കോബിന് 12 മക്കളായതുകൊണ്ട് 13 മക്കളായതുകൊണ്ട് 13 മക്കളാണല്ലോ. ജോസഫിന്റെ 2 മക്കളെ കുറിച്ച് കൂടെ ദാവീദിന്റെ മക്കൾ യാക്കോബിന്റെ മക്കളായിട്ട് ദത്തെടുത്തല്ലോ. നിനക്ക് ഇസ്രായേലിൽ ജനിച്ച മക്കൾ എനിക്കിരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 മക്കളെ എഫ്രയീമിനെയും മനശ്ശെയും ഇസ്രായേൽ ഗോത്രങ്ങളായിട്ടെടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോ 13. അപ്പൊ പിന്നെ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കി വെക്കും, കാരണം 12 ഗോത്രങ്ങൾക്ക് മാത്രമേ അനുവാദമുണ്ട്, പക്ഷേ 13 ഉണ്ട്. അത് പരിഹരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലേവി ഗോത്രത്തെ എണ്ണാൻ പാടില്ലെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. ലേവി ഗോത്രത്തെ എണ്ണരുത്, അത് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾ എണ്ണാതെ പറഞ്ഞു. അതുകൊണ്ട് പല ഗ്രൂപ്പുകളിലും ലേവി ഗോത്രത്തെ എണ്ണിയിട്ടില്ല. എന്നാൽ ചിലയിടത്തൊക്കെ വേറെ ഓരോരോ ഗ്രൂപ്പുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. കാരണം ഒരു ഗ്രൂപ്പിനെ, ഒരു ഗോത്രത്തെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ 12 എന്ന ലിസ്റ്റ് ശരിയാവൂ.
പ്രവചന പ്രാധാന്യമുള്ള ലിസ്റ്റുകളിൽ ദാനെയും എഫ്രൈമിനെയുമാണ് ഒഴിവാക്കിയത്. ഇസ്രായേലിലെ വിഗ്രഹാരാധനയ്ക്ക് വിധേയമായ രണ്ട് ഗോത്രങ്ങളാണിവ. ആവർത്തന പുസ്തകം 29 അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധന ചെയ്യുന്നവരെ യഹോവ മായിച്ചു കളയുമെന്ന്. അപ്പൊ ദാൻ ഗോത്രം വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം. ഈ 12 ഗോത്രങ്ങളുടെ ലിസ്റ്റുകളെ നിങ്ങൾ പഠിച്ചു നോക്കുന്നത് രസകരമായി. ന്യായവിധിയിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചില ആളുകളെ പറയും ഇസ്രായേൽ സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമത്തിൽ സഭയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയും. എന്നാൽ സാധിക്കില്ല. കാരണം എന്താണ്? സഭ ഇങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്ന് വന്നതല്ലോ. അപ്പൊ സഭയാണ് ശരിയായ ഇസ്രായേൽ എന്ന ആശയം അസ്വീകാര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന പേര് ജാതികൾക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. സഭ എന്നത് യഹൂദ അധികം ജാതിയാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ട് 12,000 വീതം തെരഞ്ഞെടുത്തിട്ട് അത് സഭയാണെന്ന് എങ്ങനെ പറയും? സഭയ്ക്ക് അങ്ങനെ ഗോത്രങ്ങളില്ലല്ലോ. സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉള്ളവരെ ഒരുമിച്ച് ചേർത്ത് സഭ പണിതു. ഗോത്രവും വംശവും എല്ലാം കർത്താവ് ഇടിച്ചു കളഞ്ഞു, അടിച്ചു കളഞ്ഞുകൊണ്ടാണല്ലോ ഇരുപക്ഷത്തെ ഒന്നാക്കിയത്. അതുകൊണ്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ട് 12,000 വീതം ഓരോ ഗോത്രത്തിൽ നിന്നും മുദ്രയിട്ടു എന്നതുകൊണ്ട് അക്ഷരാർത്ഥ വ്യാഖ്യാനമാണ് ശരി എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളാണ്. ഇത് സഭയെ കുറിച്ച് പറയുന്നതല്ല. അതിനെ ഇനിയും ഏതൊക്കെ അർത്ഥത്തിൽ കൊണ്ടു വെച്ചാലും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ സഭയായിട്ട് ആർക്കും ചിത്രീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് ആ ഒരു ആശയം ഒട്ടും ശരിയല്ല. അപ്പോ ഈ വേദഭാഗം നമുക്ക് ഉപദേശപരമായ പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേലും സഭയും ഒന്നാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്നും പുതിയ നിയമത്തിൽ സഭയെന്നുമാണ് പേര്. പുതിയ നിയമത്തിൽ ചിലടത്തൊക്കെ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള സഭയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ നമുക്ക് അത് സ്വീകരിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോ ഇസ്രായേലിലെ ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല. നഷ്ടപ്പെട്ടു പോയിരുന്നു എങ്കിൽ ഇവിടെ 12 ഗോത്രങ്ങളെയും ഓരോ ഗോത്രത്തിൽ 12,000 വീതം മുദ്രയിടുവാൻ സാധിക്കുമായിരുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി അവസാനിച്ചിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അവസാനിച്ചിട്ടില്ല. ഇസ്രായേലിന് വേണ്ടി 70 ആഴ്ചവട്ടങ്ങൾ നിശ്ചയിച്ചു. അതിൽ 69 ആഴ്ചവട്ടത്തിലാണ് മശീഹ ഛേദിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് 70 ആഴ്ചവട്ടം വരേണ്ടതാണ്. പക്ഷെ 70 ആഴ്ചവരെ ഇതുവരെ വന്നിട്ടില്ല. 2,000 വർഷത്തെ ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ പറ്റിയുള്ള പരിപാടി ഇനിയും ആരംഭിക്കാൻ പോവുകയാണ്. അതാണ് നാം ഇവിടെ 12 ഗോത്രങ്ങൾ 12,000 വീതം കാണുന്നത്. യാക്കോബ് രേഖപ്പെടുത്തിയപ്പോ 1:1 പറഞ്ഞത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. 1 പത്രോസ് 1:1 അത് തന്നെയാണ്. ചിതറിപ്പാർക്കുന്ന പരദേശികളായ യഹൂദന്മാർക്ക് വേണ്ടി അവർക്ക് വന്ദനം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെയും നമ്മുടെ കർത്താവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്ത് ഇസ്രായേലിലെ ഗോത്രങ്ങൾ ചിതറിപ്പാർക്കുകയാണ്. അവരുടെ രക്ഷിക്കപ്പെട്ടു വന്നതായിരിക്കുന്ന വിശ്വാസികളുണ്ട്. അത് യഹൂദന്മാരുടെ സഭയായിരുന്നു, ജാതികളുമായി ചേർന്നുള്ള സഭയല്ല. അതുകൊണ്ടാണ് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എന്ന് പറഞ്ഞത്. അപ്പോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം.